ഇന്ന് കേരള സമൂഹം സർക്കാർ ഓഫീസുകളിൽ ഏറ്റവും കൂടുതൽ അവഗണന നേടുകയും അതോടൊപ്പം തന്നെ കൈക്കൂലി ഈ വിഷയത്തെ ആസ്പദമാക്കി സിപിഐയുടെ സർവീസ് സംഘടനയായ ജോയിന്റ് കൗൺസിൽ തൃപ്പൂണിത്തുറ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃപ്പൂണിത്തുറ ലായം കൂത്തമ്പലത്തിൽ വെച്ച് സെമിനാർ സംഘടിപ്പിച്ചു. സെമിനാർ ജോയിന്റ് കൗൺസിലിൻ്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ എസ് സജീവ് ഉദ്ഘാടനം ചെയ്തു. വാർത്തയിലേക്ക്. വാസ്തവത്തിൽ പൊതുസമൂഹവും സർക്കാർ ജീവനക്കാരും എന്നതിനെ ഒന്ന് വേർതിരിച്ച് എങ്ങനെയാണ് വേർതിരിക്കുക എന്ന് എനിക്കറിയില്ല. ഞാൻ സർക്കാർ ജീവനക്കാരൻ എന്ന നിലയിൽ ഞാൻ പൊതുസമൂഹത്തിൻ്റെ ഭാഗം തന്നെയാണ്. അതിൽ നിന്ന് നമുക്ക് വേർതിരിച്ച് നിൽക്കാൻ കഴിയില്ല. എന്നിട്ടും ഈ സർക്കാർ ഓഫീസുകളിൽ നിന്ന് എന്തുകൊണ്ടാണ് മനുഷ്യന് ദുരനുഭവങ്ങളും കൂടെ ഉണ്ടാകുന്നത് എന്നത് പരിശോധിക്കപ്പെടേണ്ട വിഷയമാണ്. ഞാൻ നിങ്ങളോട് തുറന്നു പറയാം, ഒരു സർക്കാർ ഓഫീസിൽ സത്യത്തിൽ ജോയിന്റ് കൗൺസിലിൻ്റെ ഒരു ഭാരവാഹി എന്ന നിലയിലല്ലാതെ ഒരു സാധാരണ മനുഷ്യനായി കയറേണ്ടി വന്നാൽ ഇപ്പോഴും കാലി വിറയ്ക്കുന്ന ഒരാളാണ് ഞാൻ. എന്തുകൊണ്ടാണ് അങ്ങനെയൊരു സ്ഥിതിയിലേക്ക് നമ്മുടെ നാട്ടുകാർ പൊതുസമൂഹം എത്തിപ്പെട്ടത് എന്നത് ഈ സെമിനാർ പരിശോധിക്കേണ്ടതാണ്. നമ്മുടെ രാജ്യത്തെ വലതുപക്ഷ രാഷ്ട്രീയ ശക്തികൾ സിവിൽ സർവീസിനെതിരെ പബ്ലിക് സർവീസിനെതിരെ വലിയ ജനങ്ങളെ കൂട്ടുന്ന പണിയാണ് അവർ നടത്തിയത്. ഈ സമരം അസംബന്ധമാണ്. ജീവനക്കാർക്ക് ഇത്രയധികം പെൻഷൻ കൊടുക്കേണ്ടതുണ്ടോ? ഈ പെൻഷനും ശമ്പളത്തിനും വേണ്ടി സർക്കാരിൻ്റെ വരുമാനത്തിൻ്റെ ഇത്ര വലിയ ഒരു തുക ചെലവഴിക്കേണ്ടതുണ്ടോ? അന്ന് ആ സമരത്തിന് UDF ഉൾപ്പെടെയുള്ള സംഘടനകൾ വലിയ പിന്തുണയാണ് നൽകിയത്. പക്ഷേ ജീവനക്കാരിൽ മഹാഭൂരിപക്ഷവും ആ സമരത്തിൻ്റെ കൂടെയായിരുന്നു. അതിൻ്റെ കാരണം എല്ലാവർക്കും അറിയാം. ഇപ്പോൾ കോൺട്രിബ്യൂട്ടറി പെൻഷൻ എന്ന് പറയുന്നത് നവ ഉദാരീകരണ നയത്തിൻ്റെ ഭാഗമായ ഒരു പൊതുനയമായി രാജ്യത്ത് ലോകത്താകെ അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണ്. 2013 മുതൽ ഇപ്പോൾ ഏപ്രിൽ മാസത്തിന് ശേഷം സർവീസിൽ പ്രവേശിച്ചിട്ടുള്ള ആർക്കും ഇപ്പോഴത്തെ സംവിധാനമനുസരിച്ച് റെഗുലർ പെൻഷൻ ഇനി ലഭിക്കാൻ പോകുന്നില്ല. പൊതുസമൂഹത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സമീപനമാണ് എന്നും അത് സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജോയിന്റ് കൗൺസിൽ ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യം അഴിമതി രഹിത ജനപക്ഷ സിവിൽ സർവീസ് എന്നുള്ളതാണ്. അതുമാത്രമല്ല, ഓരോ മേഖലകളിലെയും ആവശ്യങ്ങൾ വ്യത്യസ്തമാകാം പൊതുജനങ്ങളുടേത്. അതുകൊണ്ട് തന്നെ ഓരോ മേഖലകളിലും ഉള്ള ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് പൊതുജന അഭിപ്രായവും നിർദ്ദേശവും ആക്ഷേപങ്ങളും മനസ്സിലാക്കുന്നതിനു വേണ്ടി ജോയിന്റ് കൗൺസിൽ മുന്നോട്ട് വരികയും അതിന് പ്രകാരം ഇപ്പം നിങ്ങളൊരു സർക്കാർ ഓഫീസ് സമുച്ചയത്തിലേക്ക് കടന്നു ചെന്നാൽ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു ഭാഗത്ത്, അതിൻ്റെ ഒരു ഹൃദയഭാഗത്ത് ഒരു ചെറിയ ബോക്സ് ധ്വനി എന്ന പേരിൽ കാണുവാൻ സാധിക്കും. അത് ജോയിന്റ് കൗൺസിൽ സ്ഥാപിച്ചിട്ടുള്ളതാണ്. ഈ പൊതുജന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആക്ഷേപങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം. എന്നാലേ സിവിൽ സർവീസ് ശക്തമാകൂ എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ജോയിന്റ് കൗൺസിൽ. ഒരു ദിവസം കൊച്ചി കോർപ്പറേഷൻ്റെ മെയിൻ ഓഫീസിലേക്ക്, റവന്യൂ ഓഫീസിലേക്ക് മജീദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ കടന്നു വരികയാണ്. CIT-യിലെ പണിയെടുക്കുന്ന ഒരു ചുമട്ടുതൊഴിലാളിയാണ് മജീദ്. ബ്രോഡ്വേയിലെ ഒരു ഹോട്ടൽ ജോലി ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ തൊട്ട അയൽവാസികളായ ചാർമച്ചൻ്റെയും സദാശിവൻ്റെയും വീട് 1512 സ്ക്വയർ മീറ്ററിൽ ഇദ്ദേഹത്തിൻ്റെയും അത്രയും അവരടക്കുന്ന തുകയേക്കാൾ കൂടുതലാണ് മജീദിൽ ചുമത്തുന്ന കെട്ടിടങ്ങൾ. അങ്ങനെ മജീദ് അവിടെ വന്ന് ആറേക്കാണ് ടോമിസാറിനോട് പറയുന്നു. ടോമിസാറിനോട് അപേക്ഷ കൊടുക്കുന്നു, സംസാരിക്കുന്നു. സംസാരം അല്പം രൂക്ഷമായി ബഹളത്തിലാണ് സംസാരിക്കുന്നത്. എൻ്റെ അയൽവാസികൾക്കൊക്കെ ഇതേ തറവിസ്ഥിരമുള്ള കെട്ടിടത്തിന് താങ്കൾ നിശ്ചയിച്ച നികുതി എന്ന് പറയുന്നത് 812 രൂപയാണ്. അവർ 6 മാസം കൂടുമ്പോൾ അത് 412 രൂപ അടച്ചാൽ. പക്ഷേ ഞാൻ 1200 രൂപ അടക്കേണ്ടി വരുന്നു. അതിൻ്റെ മൊത്തം ഉത്തരവാദി ടോമിസാറാണെന്നും അയാളെ വളരെ റഫായി സംസാരിക്കുന്നു. ഒരു പൊതുപ്രവർത്തകനായിട്ടൊരു ഇടതുപക്ഷ പ്രവർത്തകൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകൻ രാവിലെ പാർട്ടി ഓഫീസിൽ ചെന്നാൽ ഇല്ല വേണോ പോലെ
പോയാൽ വൈകുന്നേരം 5 മണി വരെ അവിടെ 8 മണി വരെ അവിടെ കഴിച്ചു കൂട്ടുമ്പോൾ നാട്ടിലെ നാനാവിധ പ്രശ്നങ്ങൾ പരാതികൾ ആവലാതികൾ പോലീസ് സ്റ്റേഷൻ അതിർത്തി തർക്കം ഇതൊക്കെ വരികയാണ് ഇത് ഈ പ്രശ്നങ്ങൾ കൈകാര്യം അപ്പോൾ ഒരു പരിധി കഴിയുമ്പോൾ സ്വാഭാവികം ഞാനിത് പല യോഗങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഒരു പരിധി കഴിയുമ്പോൾ എന്താ വെച്ചാൽ ഒരു തരം മരവിപ്പ് നമ്മൾ ബാധിക്കും എല്ലാ ദിവസവും ഇതാണല്ലോ കൈകാര്യം അപ്പോൾ ഒരു തരം മരവിപ്പ് ബാധിക്കും ആ മരവിപ്പ് നമുക്ക് ബാധിക്കുന്നുണ്ടോ എന്ന് നമ്മളെല്ലാവരും പരിശോധിക്കണം കാരണം നമ്മൾ ഈ കസേരയിൽ 30 കൊല്ലവും 35 കൊല്ലവും ഇരിക്കുകയാണ് ചിലപ്പോൾ ഓഫീസ് മാറുന്നുണ്ടാവും പക്ഷേ ഇരിക്കുന്ന കസേരയുടെ സ്വഭാവം കാര്യമായിട്ട് മാറുന്നില്ല ഒരേ വിഷയം കൈകാര്യം പക്ഷേ അവിടെ വരുന്ന മനുഷ്യൻ ജീവിതത്തിൽ ചിലപ്പോൾ 1-2 തവണയാണ് ആ ഓഫീസിൽ വരുന്നത് അല്ലേ 1-2 തവണയാണ് ആ ഓഫീസിൽ വരുന്നുള്ളൂ ഒരു വില്ലേജ് ഓഫീസിൽ കരടയ്ക്കാനായിട്ട് എല്ലാ മാസവും കരടയ്ക്കാൻ വരും എല്ലാ കൊല്ലവും വരും ഒരാവശ്യം വരുമ്പോഴാണ് കൊണ്ടുപോയി ടാക്സ് അടയ്ക്കണം അല്ലേ ഒരു മനുഷ്യൻ അതേസമയം അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥനോ അയാൾ ഇങ്ങനെ ടാക്സ് മേടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പം അയാൾക്ക് ഇത് സംബന്ധിച്ച് ദൈനംദിന വൃത്തിയുടെ ഒരു ഭാഗമായി വരുന്ന ഒരുതരം മരവിപ്പുണ്ട് ആ മരവിപ്പ് പലപ്പോഴും ജനങ്ങളുമായിട്ടുള്ള ഇൻട്രാക്ഷനിൽ നമ്മളെ യാന്ത്രികമാക്കി തീർക്കുന്നുണ്ട് സർക്കാർ ജീവനക്കാരും സമൂഹവും രണ്ട് വിഭാഗമല്ല ഒരു വിഭാഗമാണ് എന്നാണ് ഈ സെമിനാറിൽ നിന്നും പൊതുസമൂഹത്തിലേക്ക് കൊടുക്കുന്ന സന്ദേശം അതോടൊപ്പം തന്നെ പൊതുസമൂഹത്തിൻ്റെ കരം പിരിച്ചുള്ള തുകയാണ് ഈ സർക്കാർ ജീവനക്കാർ ശമ്പളമായി വാങ്ങുന്ന എന്ന ഒരു സന്ദേശം നൽകിക്കൊണ്ടാണ് ഈ സെമിനാർ അവസാനിച്ചത് ലൈഫ് കൊച്ചിക്ക് വേണ്ടി തൃപ്പൂണിത്തുറയിൽ നിന്നും റിപ്പോർട്ടർ സുബീഷ് ലാൽ നെട്ടൂർ